ആത്മീയ എന്ന് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്ന ഒത്തിരി റെയർ പേരാ. ഇത് തന്നെ ഈ പേര് വെച്ചേന്ന് ചോദിച്ചാൽ അത് അപ്പൻ്റെ അമ്മയും വെക്കുന്ന പേരാ. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പങ്കില്ല ചേച്ചി എന്നും പറയാം ഉത്തരം. മറ്റു ആത്മീയ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ആ എനിക്ക് തോന്നുന്നു ആ പേരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും സംവേർ. അത്യാവശ്യം വിശ്വാസം കൂടിയിട്ടും അമ്മയ്ക്കൊക്കെ പേടിയായിരുന്നു ഇടക്കാലത്ത്. എന്നുവെച്ചാ റൂമിലൊക്കെ അടച്ചിട്ട് ഫുൾ ഒരു ഒന്നര മണിക്കൂർ പ്രാർത്ഥനയും അല്ല, ഞാൻ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഒക്കെ ഇങ്ങനെ ചൊല്ലിയിരിക്കുമായിരുന്നു. അപ്പൊ അവസാനം ഇവർക്ക് പേടിയായി, വല്ല മഠത്തിലൊക്കെ ചേരുമോ. ശരിക്കും കൊച്ചിലെ പോലെ അമ്മ ശീലിപ്പിച്ചതാണ് ജപിക്കാൻ. ഞങ്ങൾ മൂന്ന് പേരുണ്ട്, ചേച്ചിമാരും ഞാനുമാണ്. മൂന്ന് പെൺകുട്ടികളാണ്. അപ്പൊ ഞങ്ങൾ ഇരുന്ന് ചേച്ചിമാരെന്താ ചെയ്യുന്നത്? രണ്ടുപേരും മാരീഡ് ആയി സെറ്റ് അബ്രോഡാണ്. മൂത്ത ചേച്ചി നാട്ടിലുണ്ട്. അപ്പൊ ഓക്കെ, മൂന്ന് പെൺകുട്ടികളെയും ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ചൊല്ലാൻ അമ്മ പഠിപ്പിച്ചു. ഓക്കെ, സമ്മതിച്ചു. അത് കഴിഞ്ഞ ഈ ഒന്നര മണിക്കൂർ അത് മാക്സിമം പോയി 20 മിനിറ്റ് അല്ലേ കാണത്തുള്ളൂ. 20 മിനിറ്റ് ആവും. പിന്നെ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ കുട്ടി കുട്ടി ശ്ലോകങ്ങളൊക്കെ ഇല്ലേ, സരസ്വതി ദേവിയുടെ ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഒറ്റയടിക്ക് 1.5 മണിക്കൂർ ചൊല്ലോ. അതേപോലെ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം കൊണ്ട് നടക്കായിരുന്നു. എങ്ങനെ കയ്യിലോ? കയ്യില് കൊണ്ട് നടക്കായിരുന്നു. ഇഷ്ടം ഭയങ്കരമായിട്ട്. ആ ഇഷ്ടമായിരുന്നു. ഇപ്പൊ അതുമല്ലേ, അങ്ങനെയല്ല. കയ്യിൽ കൊണ്ട് നടക്കുന്ന ശീലം കൈ കൊണ്ട് നടക്കുന്നോണ്ട് എന്താ അതെന്താണ് അതിന്റെ ഒരു കോൺഫിഡൻസ് ഉള്ളത്? ആ എനിക്കും കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. മീൻസ് അതും എടുത്തിട്ടില്ലെങ്കിൽ അയ്യോ എന്തോ ഞാൻ മിസ് ചെയ്ത പോലെ കോൺഫിഡൻസ് ലെവൽ പോകും അല്ലേ. ആ ഡേ എനിക്ക് സുഖമില്ല. ഭഗവാൻ എപ്പോഴും കയ്യിൽ ഇങ്ങനെ വെച്ചോളൂ, നമുക്ക് പ്രാക്ടിക്കൽ അല്ലല്ലോ നമ്മുടെ ഡെയിലി ലൈഫ്. എന്നും വെച്ചാ പുറത്തു പോകല്ലേ നമ്മൾ, എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോവുക, സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ പോകുമ്പോൾ ഉണ്ടാവും. എവിടെയെങ്കിലും പോകുമ്പോ ബാഗിലുണ്ടാവും, എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോ അത് കയ്യിലുണ്ടാവും. ഷൂട്ട് സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കൂടെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ആ സമയത്ത് സ്പോട്ടിൽ വന്നിട്ട് അത് ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ട്. ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആരോ എന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ വിളിച്ചോണ്ടിരുന്ന ഇച്ചിരി കൂടുതൽ പരീക്ഷിക്കും, അതുകൊണ്ട് ഇച്ചിരി മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാറ്റി ഭഗവാനെ. പക്ഷെ പരീക്ഷണങ്ങൾ തരുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ എന്നൊക്കെ ചുമ്മാതെ ഇല്ല. അതെ, ചുമ്മാതാ ഞാൻ അങ്ങനെ. അങ്ങനെ ശിക്ഷിക്കുന്ന ഈശ്വരൻ ഉണ്ടാവുമോ? ഇല്ല, നമ്മളെ രക്ഷിക്കുന്ന ഭഗവാനല്ലേ ഉണ്ടാവുള്ളൂ. അതെല്ലാം എനിക്ക് വിശ്വാസം. ഇന്നൊക്കെ ആലോചിക്കുമ്പോ ലൈക്ക് അങ്ങനെ ഒരു പവറിൽ മാത്രമേ വിശ്വാസമുള്ളൂ, അതിന്റെ അപ്പുറത്തെ ശിക്ഷയും ഇതൊന്നും ഇല്ല. മാറ്റിയപ്പോഴത്തേന് ആ കോൺഫിഡൻസ് ലെവൽ പോയോ? ഇല്ല, അത് ഭഗവാന് മനസ്സിലാവും എന്നുള്ളൊരു തോട്ടിലാണ്. നമ്മൾ ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് പ്രത്യേകിച്ച് നമ്മൾ ഭഗവാൻ എന്നുള്ള രൂപത്തിലല്ല, നമ്മളൊരു ഫ്രണ്ട്സ് പോലെ അല്ലേ, നമ്മൾ എന്തും പറയാൻ പറ്റുന്ന ഒരാളെ പോലെ അല്ലേ. അപ്പം ഐ തിങ്ക് ഹീ വിൽ അണ്ടർസ്റ്റാൻഡ്. ശരിക്കും ഇതെല്ലാം നമ്മുടെ മൈൻഡിന്റെ ഒരു തോട്ട് പ്രോസസ് മാത്രമല്ല. ശരിക്കും അത് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം. ആക്ച്വലി സ്പിരിച്വലി എല്ലാരും പറയുന്ന എന്നാന്ന് വെച്ചാൽ, ശരിക്കും സ്വാമിജിമാരെല്ലാരും പറയുന്ന എന്നാ, നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ മനസ്സിനകത്താണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് കൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും നടക്കുക എന്നല്ലേ പറയാ. ബാക്കിയെല്ലാം മനസ്സിന്റെ ഓരോ എന്താ പറയാ കളികളാന്നാ പറയുന്നത്. അതെ, ഇപ്പൊ നമ്മള് ഏജ് ആയി വരുമ്പോഴൊക്കെ നമുക്ക് ഈ തോട്ട കൂടുതലും വരും. ലൈക്ക് അമ്പലത്തിൽ പോയാലും അവിടെ അല്ല ഇരിക്കണേ, അതുകൊണ്ടാണല്ലോ നമ്മള് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ചെയ്യണം, കളത്തിലൊന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയല്ലേ. അല്ലേ? അതെ. ഓക്കെ.